Hi friends, I am Dr. Rajendran, CMO, Divam Hospital. Nyaninna ivide parayan povunnathu overweight allengil obesity idu engane niyandrikkam engane korakkam ennathine pattiya namukku oru sadharana aalinte weight ennu paranju kaniyal adu kandupidikkanayittu ഒരു മാർഗമുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഒരു 150 സെൻറ്റിമീറ്റർ പൊക്കം ഉണ്ടെന്നിരിക്കട്ടെ. അതിൽ നിന്നൊരു 100 കുറക്കുക, 100 കുറക്കുമ്പോൾ 80 നീട്ടും. അപ്പോൾ ഈ 80 വരെയൊക്കെ പുള്ളിക്ക് ആകാം, 80 കിലോ വരെ ആകാം. അതാണ് ഒരു നോർമൽ വെയിറ്റ് എന്ന് പറയുക. അതിൽ കൂടാൻ പാടില്ല. ഇനി നമ്മൾ അണ്ടർ വെയ്റ്റാണോ, നോർമൽ വെയ്റ്റാണോ, ഓവർ വെയ്റ്റാണോ, അതോ ഒബീസാണോ, ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമുണ്ട്. അതിന് BMI എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇപ്പോൾ വെയ്റ്റ് ഇൻ കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇദ്ദേഹത്തിനൊരു 80 കിലോ വെയ്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ആ 80 കിലോയിന് ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അപ്പോൾ മീറ്റ് ഒരു 150 സെൻറ്റിമീറ്റർ പൊക്കം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് മീറ്ററാക്കി എടുക്കുമ്പോൾ 1.8 മീറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ 1.8 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് അത് ഹരിച്ചെടുക്കുമ്പോൾ ഒരു 24.69 എന്ന് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ BMI എന്ന് പറയണത് 24.69. അപ്പോൾ ഈ BMIയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോഡി മാസ് ഇൻഡെക്സ് ഒരു 18 താഴെയാണ് കിട്ടുന്നതെങ്കിൽ അത് അണ്ടർ വെയ്റ്റാണ്. ഒരു 18-നും 25-നും ഇടക്കാണെങ്കിൽ അത് നോർമൽ വെയ്റ്റാണ്. ഒരു 25-നും 30-നും ഇടക്കാണെ അത് ഓവർ വെയ്റ്റാണ്. 30-നും 40-നും ഇടക്കാണെങ്കിൽ അദ്ദേഹം ഒബീസ് എന്ന് പറയേണ്ടി വരും. 40-നും മുകളിലാണെങ്കിൽ മോർബിഡ്ലി ഒബീസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒബിസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് കോമൺ ആണെന്നോ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം കോമൺ ആണ്. ഒരു 40-50% ആളുകൾക്കും ഒന്നുകിൽ ഓവർ വെയ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒബീസ് ആയിരിക്കും. ഒരു സ്കൂളിൽ ചെന്ന് നമ്മൾ 100 കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു 30% പേർക്കും, എന്ന് പറഞ്ഞാൽ 100-ൽ 30 പേരും ഒന്നുകിൽ ഓവർ വെയ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒബീസ് ആയിരിക്കും. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കാരണം എന്തുവാ? പണ്ടത്തേനേക്കാളും ഈ ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് വരാനുള്ള കാരണം എന്താ? അപ്പോൾ അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് മോഡിഫയബിൾ കാരണങ്ങൾ, മറ്റേത് നോൺ മോഡിഫയബിൾ കാരണങ്ങൾ. നോൺ മോഡിഫയബിൾ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏഷ്യൻ റൈസിന് ഒരു അബ്ഡോമിനൽ ഒബിസിറ്റിയും ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസും യൂറോപ്യൻസിനേക്കാളൊക്കെ കോമൺ ആണ്. ഇതാണ് ഒരു നോൺ മോഡിഫയബിൾ കാസ്. ഇനി മോഡിഫയബിൾ കാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറിയതാണ് ഏറ്റവും പ്രധാനം. ഒന്നാമതായിട്ട് നമുക്ക് എക്സർസൈസ് ഇല്ല, രണ്ടാമതായിട്ട് വളരെയധികം ഭക്ഷണം കഴിക്കുന്നു, അത് തന്നെ വറുത്തതും പൊരിച്ചതും, പിന്നെ കൂടുതൽ ഉപ്പ്, കൂടുതൽ പഞ്ചസാര, ഇതെല്ലാം കഴിക്കുന്നു. ഉദാഹരണത്തിന്, പണ്ടൊരാൾ ഗ്രാമത്തിൽ നിന്ന് ടൗണിൽ പോയിരുന്നത് ഒന്ന് നടന്നു പോകും അല്ലെങ്കിൽ സൈക്കിളിൽ പോകും, ഇപ്പോൾ ആ സ്ഥാനത്ത് കാറായി അല്ലെങ്കിൽ ബൈക്കായി. അതുപോലെ തന്നെ ഒരു വീട്ടമ്മ
ചോറുണ്ടാക്കുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് കുറേ അധികം എക്സർസൈസുകളുണ്ട്. ഒന്ന് ഉദാഹരണത്തിന് നെല്ല് പുഴുങ്ങി അത് ഉരലിലിട്ട് കുത്തി അത് കഴിഞ്ഞിട്ട് വിറക് കീറി ആ വിറക് ഉപയോഗിച്ച് അല്ലെങ്കിൽ വെള്ളം കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഒക്കെയായിരുന്നു അന്ന് ഇത് പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ എക്സർസൈസുകൾ ഇതിന് മുമ്പുണ്ട്. ഇതൊന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു മോഡേൺ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിക്സി, ടാപ്പ് വാട്ടർ, ഗ്യാസ് ഇവിടെയൊക്കെ സെഡൻഡറി ലൈഫാണ്. പോരാട്ട് കൂടുതലും പേരും ഒന്ന് ഈ ടി വിയുടെ മുമ്പിൽ കുറേ സമയം ചിലവഴിക്കുന്നു, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഒരു 8-9 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നു, മൊബൈൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സെഡൻഡറി ലൈഫാണ്. പണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ 4 മണി വിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറേ നേരം അവർ പറമ്പിലൊക്കെ ഓടി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ മാറിയിട്ട് അവരിപ്പോൾ കമ്പ്യൂട്ടർ ഗെയിം, മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. ഇതുകൂടാതെ ഭക്ഷണത്തിൻ്റെ സ്റ്റൈലിൽ വളരെ വളരെ മാറ്റം വന്നു. പണ്ടത്തെ നമ്മുടെ ട്രഡീഷണൽ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഈ ഫൈബർ കണ്ടൻറ്റ് കൂടുതലെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് അത് ഒരു നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് വഴങ്ങാത്ത ഒരു സാധനമാണ് ഈ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫാറ്റ് അബ്സോർപ്ഷനെയൊക്കെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തും. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൂടുതലും ഈ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഇഷ്ടംപോലെ കൊഴുപ്പിയേറുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. ഇറച്ചി, പണ്ടൊക്കെ ഇറച്ചി ഒരു കോഴിയെ കൊല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിശേഷ ദിവസമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് മിക്കവാറും എല്ലാ ദിവസവും കുട്ടികൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് രക്ഷിതാക്കൾ അത് മേടിച്ച് കൊടുക്കും. അതുപോലെ ബീഫ്, ആട്ടിറച്ചി ഇതെല്ലാം കൂടുതൽ കഴിക്കും. അപ്പോൾ ആഹാരം വളരെ കൂടുക ചെയ്ത് എക്സർസൈസ് വളരെ കുറഞ്ഞ്, ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഘടകം. അപ്പം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് നമുക്ക് ഇതിന് ആവശ്യം. അപ്പോൾ ഇനി ഈ കോംപ്ലിക്കേഷൻസ് എന്താ, ഈ ഒബിസിറ്റിയുടെ കോംപ്ലിക്കേഷൻസ് എന്താ? കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ലിപ്പിഡീമിയ, ഡയബറ്റീസ്, സ്ട്രോക്ക്, കൊറോണറി വാസ്കുലർ ഡിസീസ്, ചിലതരം ക്യാൻസർ, ഉദാഹരണത്തിന് കൊളോണി ക്യാൻസർ, പിത്തഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, പോസ്റ്റ് മീനോപോസൽ ബ്രസ്റ്റ് ക്യാൻസർ, ഇതെല്ലാം ഈ ഒബിസിറ്റി കൊണ്ടുണ്ടാകുന്ന തരം ക്യാൻസറുകളാണ്. പിന്നെ ഇൻഫെർട്ടിലിറ്റി, PCOD, ഹർസ്യൂട്ടിസം, ഇതെല്ലാം ഒബിസിറ്റിയുടെ കോംപ്ലിക്കേഷനായിട്ട് വരാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഭാരം മൊത്തം താങ്ങുന്നത് നമ്മുടെ കാലുകളാണ്. അപ്പോൾ കാലുകളിൽ ഈ ആർത്രൈറ്റിസ് അതിൻ്റെ ഒരു കോമൺ കോംപ്ലിക്കേഷനാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലങ്സിൽ ശ്വാസം മുട്ടൽ, ഡിസ്നിയ, പിന്നെ അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയ ഉണ്ടാകാം. ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസായിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ചികിത്സ. ചികിത്സ ഈ വ്യായാമം, ഡയറ്റ് റെസ്ട്രിക്ഷൻ ഇത് രണ്ടും ഒന്നിച്ച് പോയാൽ ഇത് സംഗതി വിജയിക്കത്തു. ആദ്യം ഭക്ഷണത്തിനെ പറ്റി പറയാം. ഭക്ഷണം ഇപ്പോൾ രാവിലെ ഇദ്ദേഹം 6 മണിക്ക് എണീക്കുന്നു. എണീറ്റ് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക, വേണമെങ്കിൽ അതിൻ്റെ അകത്തൊരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം. അത് കഴിഞ്ഞ് 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പകുതി, ഒരു പ്ലേറ്റ് എടുത്താൽ അതിൻ്റെ പകുതി
ഈ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ആഹാരമായിരിക്കണം. ഉദാഹരണത്തിന് വെജിറ്റബിൾ സാലാഡുകൾ അല്ലെങ്കിൽ വെജിറ്റബിൾ പുഴുങ്ങിയത് ഇതൊക്കെ ചേർത്ത് അതാണ് പകുതി. കാൽഭാഗം കാർബോഹൈഡ്രേറ്റ്, കാൽഭാഗം പ്രോട്ടീൻ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അരിയാകാം, ഗോതമ്പാകാം, ഓട്സ് ആകാം. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുട്ടയാകാം, പൾസസ്, ഈ കടല, പരിപ്പ്, പയർ. പയർ തന്നെ വൻ പയറാകാം, ചെറുപയറാകാം, രാജ്മാതാളാകാം, ഏത് വേണേലും ആകാം. അപ്പോൾ ഇദ്ദേഹത്തിന് പുട്ട് കടല, പുട്ട് മുട്ടക്കറി, അപ്പം കടല, അപ്പം മുട്ടക്കറി, അങ്ങനെ എന്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ പുട്ടും പഴമാണെങ്കിൽ അത് മൊത്തം കാർബോഹൈഡ്രേറ്റ് ആയിപ്പോവും, അങ്ങനെ ഒരു കോമ്പിനേഷൻ പാടില്ല. പുട്ട് കടല, പുട്ട് മുട്ടക്കറി, അങ്ങനെ എന്ത് വേണേലും ആകാം. പിന്നെ ഇദ്ദേഹത്തിന് മിഡ് മോർണിംഗ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 മണിക്ക് ചായ കുടിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പൊരിച്ചതും വറുത്തതും ഒന്നും കഴിക്കരുത്. ഉദാഹരണത്തിന് പരിപ്പുവട, ഉഴുന്നുവട, ഈ ഉള്ളിവട, ഇതൊന്നും കഴിക്കരുത്. കഴിക്കാവുന്നത് വേണമെങ്കിൽ ഒരു പഴം കഴിക്കാം, അല്ലെങ്കിൽ റസ്ക് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കഴിക്കാം. ഇനി പുള്ളിയുടെ ലഞ്ചാണ്. ലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞതുപോലെയൊക്കെ ആയിരിക്കണം. അതൊരു 1 മണി അത് കഴിഞ്ഞു പോരുത്, 1 മണി കഴിഞ്ഞു പോരുത്. അപ്പോൾ അതിൽ ആ പാത്രത്തിൽ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗം ഈ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ സാലാഡുകൾ അല്ലെങ്കിൽ വെജിറ്റബിൾ പുഴുങ്ങിയത്, ബാക്കി ഉള്ളതിൽ കാൽഭാഗം പ്രോട്ടീൻ, കാൽഭാഗം കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് അരിയാകാം, ഗോതമ്പാകാം, ഓട്സ് ആകാം, എന്ത് വേണേലും ആകാം. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് മീനാണ്. മീൻ ആണെങ്കിലും അത് കറി വെച്ച് കഴിക്കുക, വറുത്ത് കഴിക്കാതിരിക്കുക. പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസസ്, വെജിറ്റേറിയൻ ആണെങ്കിൽ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, കടല, ഇതുപോലുള്ള സാധനങ്ങൾ കഴിക്കുക. ഈ എണ്ണ അധികം ഉപയോഗിക്കാതിരിക്കുക. ഇനി അടുത്തത് 4 മണി ഇട ആഹാരമാണ്. 4 മണിക്ക് ഇദ്ദേഹത്തിന് യാതൊരു കാരണവശാലും വറുത്തതും പൊരിച്ചതും ഒന്നും പാടില്ല. ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട, ഇതൊന്നും കഴിക്കരുത്. കഴിക്കാവുന്നത് നട്ട്സ് വേണേൽ കഴിക്കാം. ഉദാഹരണത്തിന് അണ്ടിപ്പരിപ്പ്, നിലക്കടല വറുത്തത്, ഈ ബിസ്ക്കറ്റ്, റസ്ക്, പയറു പുഴുങ്ങിയത്, കടല പുഴുങ്ങിയത്, ഇത് എന്താ വേണേലും കഴിക്കാം. പിന്നെ അടുത്തത് രാത്രിയത്തെ ഡിന്നർ. ഈ ഡിന്നർ കഴിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പായിട്ട് ഡിന്നർ കഴിക്കണം. അപ്പോൾ 10 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ ഒരു 7, 7.5 ഒക്കെ ആകുമ്പോൾ ഡിന്നർ കഴിച്ചിരിക്കണം. അപ്പോൾ ഡിന്നറിലും ആഹാരത്തിൻ്റെ രീതിക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഈ പറഞ്ഞതുപോലെ പകുതി ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ആഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ പുഴുങ്ങിയത്, വെജിറ്റബിൾ സാലാഡ്, ഇതൊക്കെ കഴിക്കുക. ബാക്കി പകുതിക്ക് കാൽഭാഗം പ്രോട്ടീനും കാൽഭാഗം കാർബോഹൈഡ്രേറ്റും വരത്തക്ക രീതിയിൽ കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാകാം, ഗോതമ്പാകാം, മറ്റേ ഓട്സ് ആകാം, മറ്റേത് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു മുട്ട കഴിക്കാം, അല്ലെങ്കിൽ പൾസസ്, മീൻ വേണം കഴിക്കാം. അപ്പോൾ കഴിവതും നമ്മൾ ഈ ആട്ടിറച്ചി, കോഴിയിറച്ചി, ബീഫ് ഇതൊന്നും അധികം കഴിക്കാതിരിക്കുക. പിന്നെ ഇദ്ദേഹത്തിന് ആകെ ഒരു ദിവസം ഒരു 3 ചായ വരെയൊക്കെ കുടിക്കാം. വെള്ളം, പഴം ഇതുപോലുള്ള സാധനങ്ങൾ ഇൻ ബിറ്റ്വീൻ മീൽസ് കഴിക്കും, ആഹാരത്തിൻ്റെ കൂടെ കഴിക്കാതിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിയുടെ ആഹാര രീതി. പിന്നെ ഒരു 8 മണിക്കൂർ നല്ല ഉറക്കം.
ആഹാരത്തിന് ശേഷം പറയാനുള്ളത് വ്യായാമത്തിനെ പറ്റിയാണ്. അപ്പം നമ്മളിവിടെ കൂടുതലും എയറോബിക് വ്യായാമങ്ങളെ പറ്റിയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് വാക്കിംഗ്, വാക്കിംഗ് നല്ലൊരു എക്സർസൈസാണ്. പിന്നെ ജോഗിങ്, ട്രെഡ്മിൽ, സ്വിമ്മിങ്, സൈക്ലിംഗ്, എയറോബിക് ഡാൻസ്, ഇതെല്ലാം നല്ല വ്യായാമങ്ങളാണ്. അപ്പോൾ ഇതൊരു 45 മിനിറ്റ് ഒരു മണിക്കൂർ ചെയ്യുക. അപ്പോൾ ഈ നടപ്പ് തന്നെ നമുക്ക് എടുക്കാം. നടപ്പ് ഒരു 45 മിനിറ്റ് നമ്മൾ നടക്കുന്നുവെങ്കിൽ ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് വളരെ സ്ലോയിൽ നടക്കുക, അതൊരു വാം അപ്പ് പീരീഡാണ്. അത് കഴിഞ്ഞ് നല്ല സ്പീഡിലാക്കുക. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു 1-2 മിനിറ്റ് നേരം ഈ പറഞ്ഞ പോലെ സ്ലോയിൽ നടക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സർസൈസ് ഈ പറഞ്ഞ അതുപോലെ ഏതെങ്കിലും ഒരു 45-1 മണിക്കൂർ ചെയ്യുക, ആഹാരം നിയന്ത്രിക്കുക. ഇത് കഴിഞ്ഞ് അടുത്ത ചോദ്യം വരാൻ സാധ്യതയുള്ളത്, ഡോക്ടറെ ഇത്രയൊക്കെ ഞാൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വ്യായാമമൊക്കെ ചെയ്തിട്ടും തടി അനങ്ങുന്നില്ല, അതിനെന്തെങ്കിലും മരുന്നുണ്ടോ? ഇതാണ് അടുത്ത ചോദ്യം. മരുന്നുണ്ട്, പക്ഷേ ഈ മരുന്നിനൊക്കെയുള്ളൊരു കുഴപ്പം, അതിന് ഗുണത്തേക്കാൾ ദോഷമാണ്. അതുകൊണ്ട് അധികം ആരും അതങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. പിന്നെ അടുത്ത ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നതാണ് ബാരിയാട്രിക് സർജറി. ബാരിയാട്രിക് സർജറി അത് പ്രചാരത്തിൽ വന്നത്, തുടങ്ങിയത് യഥാർത്ഥത്തിൽ 1967 ആ കാലഘട്ടങ്ങളിൽ. പക്ഷേ അന്നിത് വയറ് തുറന്നുള്ള ശസ്ത്രക്രിയയായിരുന്നു. അപ്പോൾ അന്ന് ഒരു പൊണ്ണത്തടിയനെ മേശയിൽ കയറ്റി കിടത്തി കഴിഞ്ഞ് വയറ് കീറുമ്പോഴും ഒരു 6 ഇഞ്ച് വരെയൊക്കെ ഫാറ്റ്. അപ്പോൾ അന്ന് ഡെത്ത് റേറ്റ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അന്ന് സർജന്മാരൊന്നും ഇതിലധികം കൈവച്ചില്ല. പക്ഷേ ഇപ്പോഴ് ഈ കീ ഹോൾ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്രോസ്കോപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വയറ് തുറക്കാതെ തന്നെ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതിൽ സാധാരണ ചെയ്യുന്നതാണ് ഒന്ന്, ഒരു ഇൻട്രാഗാസ്ട്രിക് ബലൂൺ, പിന്നെ സ്റ്റൊമക്കിന് ചുറ്റും ഒരു ബാൻഡ് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് രണ്ടും അത്ര സക്സസ് ആയിട്ടില്ല. പിന്നെ ഇതിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു സർജറി എന്ന് പറയുന്നത് സ്ലീവ് ഗാസ്ട്രക്ടമി. അപ്പോൾ ഈ സ്റ്റൊമക്ക് യഥാർത്ഥത്തിൽ ഒരു കിഡ്നിയുടെ ഷേപ്പാണ്, കിഡ്നിയുടെ ഷേപ്പിലുള്ള ഒരു ബ്ലാഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഹാരത്തിനെ, നമ്മൾ കഴിക്കുന്ന ആഹാരം സ്റ്റോർ ചെയ്യുക, അതിനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ ചക്കിലിട്ട് ആട്ടുന്ന പോലെ ആട്ടി ആട്ടി ഒരു ഫ്ലൂയിഡ് നേച്ചറാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി വളരെ കുറക്കും. ഈ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റൊമക്കിനെ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ട്യൂബുലാർ ഷേപ്പാക്കും, ഈ കിഡ്നി ഷേപ്പിന് ഒരു ട്യൂബുലാർ ഷേപ്പാക്കും. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ഒരു 300 ml വരെയൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഈ 300 ml കഴിച്ചു കഴിയുമ്പോൾ, ഈ സർജറി കഴിഞ്ഞ ആൾ കഴിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് നിറയും. അപ്പോൾ ഈ 300 ml കഴിച്ചു കഴിയുമ്പോൾ നിറഞ്ഞു കഴിഞ്ഞാലും പുള്ളിയുടെ ബാക്കിയുള്ള ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എനർജി ഈ കെട്ടിക്കിടക്കുന്ന ഫാറ്റിൽ നിന്നൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ തടി ഗ്രാജുവലായിട്ട് കുറയും. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ള സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്നൊക്കെ പറഞ്ഞുള്ള സർജറികളുണ്ട്. ഇവിടെ പോഷകാഹാരക്കുറവ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അവിടെ അത് കൂടുതൽ നാളും സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബാരിയാട്രിക് സർജറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ലിപ്പോ സെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്.
ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്നത് അതൊരു വെയിറ്റ് കുറക്കാനുള്ളൊരു സർജറി അല്ല. അത് യഥാർത്ഥത്തിൽ ഈ ഫാറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് വയറിൽ, ചന്തിയിൽ, തൊടയിൽ, കൈയുടെയൊക്കെ പുറയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഫാറ്റ്, അല്ലെങ്കിൽ ഡബിൾ ചിൻ, ആണുങ്ങൾക്ക് ബ്രസ്റ്റിൽ കൊഴുപ്പ് കൂടിയിട്ട് ഗൈനക്കോമാഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് കടത്തിയിട്ട് ഈ ഫാറ്റിനെ പതുക്കെ വലിച്ചു കളയാൻ പറ്റും. അപ്പോൾ ഇതൊരു കോസ്മെറ്റിക് സർജറിയാണ്, അല്ലാതെ ഒരു വെയിറ്റ് റിഡക്ഷന് വേണ്ടിയുള്ള ഒരു സർജറി അല്ല. അപ്പോൾ ഇത്രയൊക്കെ യഥാർത്ഥത്തിൽ വെയിറ്റ് കുറക്കണ കാര്യത്തിനെ പറ്റി പറയാനുള്ളൂ. പറയാനുള്ളത് മിക്കവാറും എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.